അല്ലെങ്കിൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഒന്ന് ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഒരാൾ സംസാരിച്ചാൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സംസാരിച്ചാൽ, സത്യത്തിൽ അയാളല്ല സംസാരിക്കുന്നത്, മറിച്ച് ആരാണ് സംസാരിക്കുന്നത്? പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എലിസബത്ത് പറഞ്ഞ വാക്കുകൾ, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലം അനുഗ്രഹീതം, അതിൻ്റെ ആ വാക്കുകളുടെ പരിപൂർണ ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവിൻ്റെതാണ്. ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പിതാവ് പറഞ്ഞ വാക്കും പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്കും. ഇനി പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞേ? നീ നല്ല വീട്ടിൽ പിറന്നു നല്ല പറഞ്ഞത്, നീ ദേവാലയത്തിൽ വളർന്ന മകളാന്ന് നല്ല പറഞ്ഞത്, നിന്നെ എനിക്കിഷ്ടമായി, അങ്ങനൊന്നല്ല പറഞ്ഞത്. മറിയത്തോട് പറയുന്നത്, പരിശുദ്ധാത്മയോട് പറയുന്നത്, നിന്റെ ഉദരഫലം, അതാരാണ്? ഉദരഫലം ഈശോയാണ്. അപ്പൊ പിതാവ് പരിശുദ്ധാത്മാവ് പുത്രനുമായി ബന്ധപ്പെടുത്തി, പുത്രനെ ബന്ധപ്പെടുത്തി സംസാരിച്ച വാക്കുകളാണിത്. എന്ന് പറഞ്ഞാൽ ഇത് ത്രിത്വത്തിൻ്റെ വാക്കുകളാണിത്. സത്യ ത്രിയേക ദൈവത്തിൻ്റെ രക്ഷാകര, പുതിയ നിയമത്തിൽ, പുതിയ നിയമത്തിലെ രക്ഷ ആരംഭിക്കുമ്പോൾ ആ രക്ഷയുടെ ആരംഭ വാക്കുകളാണിത്. രക്ഷ ആരംഭിക്കുന്നത് സത്യത്തിൽ പുതിയ രക്ഷാ നിത്യതയിലെ ആരംഭിച്ചതാണ്. പക്ഷേ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടി രക്ഷയുടെ ഒരു പുതിയ അധ്യായം ഇതൾ വിരിക്കപ്പെടുമ്പോൾ, രക്ഷയുടെ പുതിയൊരു അധ്യായം തുറക്കുമ്പോൾ ആ അധ്യായത്തിലെ ആരംഭ വാക്കുകളാണിത്. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. അപ്പൊ ഇത് ദൈവത്തിൻ്റെ വാക്കുകളാണ്, രക്ഷ ആരംഭിക്കാൻ ദൈവം ഉപയോഗിച്ച വാക്കുകളാണ്. അതുകൊണ്ടാണ് ഈ വാക്കുകളെ സാത്താൻ അത്രമേൽ ഭയപ്പെടുന്നത്. പിശാചുകളെ ബഹിഷ്കരിക്കുന്ന, ശുശ്രൂഷ ചെയ്യുന്ന വൈദികര് എഴുതുകയും പറയുകയും ചെയ്ത അനേകം ടെസ്റ്റിമണികളിൽ ഇങ്ങനെയുണ്ട്, കഠിനമായ പൈശാചിക ബാധകൾ ആവേശിച്ചിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് പിശാചിനെ പുറത്താക്കുന്ന സമയത്ത് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ അതെത്ര മാത്രമാണ് സാത്താൻ ഭയപ്പെടുന്നതെന്ന് സാത്താൻ ആ സമയത്ത് പറയും. ഗബ്രിയൽ അമോർത്ത് എന്ന് പറയുന്ന റോമിലെ ഔദ്യോഗിക എക്സോർസിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരിക്കൽ സാത്താൻ ആവേശിച്ച ഒരാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആ പ്രാർത്ഥന നിർത്തുക. എന്തുകൊണ്ട് നിർത്തണം? അപ്പൊ പറഞ്ഞു, ഒരാണി എൻ്റെ നെറ്റി വെച്ച് ചുറ്റിക കൊണ്ട് അടിക്കുന്നത് പോലാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ. പറഞ്ഞേ ഹാലേലുയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ പ്രാർത്ഥന അതിശക്തമാണ്, ഇത് രക്ഷയുടെ ആരംഭവാക്കുകളാണ്. ഇനി പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഈ തമ്പുരാന്റെ അമ്മ എന്നാരാ പറഞ്ഞേ? അത് എലിസബത്ത് പറഞ്ഞേ. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം, ലൂക്ക 1:42, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്നപ്പോ? പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ. ഇപ്പൊ ഇത്രയും തിരുവചനം. ഇനി അടുത്ത് എന്താണ്? പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ, ആമേൻ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി. ലോകത്ത് എന്തോരം പാപികളുണ്ട് പറ, നിങ്ങളുടെ ഒരു കണക്കനുസരിച്ച് ലോകത്ത് എന്തോരം പാപി, 800 കോടി മനുഷ്യരുള്ള ലോകത്ത് എന്തോരം പാപികളുണ്ടാവും? ആ 800 കോടി പാപികളുമുണ്ട്. അമ്മച്ചി പറഞ്ഞാണ് കറക്റ്റ്, 800 കോടി പാപികളുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥന വേണമെങ്കിൽ ഇങ്ങനെ ചൊല്ലാം. എന്താണ്? പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി തമ്പുരാനോട് അപേക്ഷിച്ച് കൊല്ലണമേ. അങ്ങനെ ചൊല്ലിക്കൂടെ? കാരണം രണ്ടും കറക്റ്റാണ്. ലോകത്ത് എത്ര മനുഷ്യരുണ്ടോ അത്രയും പാപികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥനയുടെ സാരാംശത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം, പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ലോകത്തുള്ള എല്ലാ ദൈവത്തിൻ്റെ മക്കൾക്കും വേണ്ടി തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് പറഞ്ഞാൽ ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ലോകം മുഴുവനും വേണ്ടി ഒരൊറ്റ സെന്റൻസിൽ മധ്യസ്ഥം വഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു നന്മ നിറഞ്ഞ മറിയം തന്നെയാ മതി. അപ്പൊ പിതാവായ ദൈവത്തിന്റെ സന്തോഷം, നിങ്ങൾ ആലോചിച്ചേക്കേ, ഞാൻ പറഞ്ഞ ഒരു ഡയലോഗ് വേറെ ആരെങ്കിലും പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നിട്ട് ഞാൻ പറയും, ഞാനാണ് അത് പറഞ്ഞെന്ന് പറയും. ഞാൻ പറഞ്ഞൊരു വാചകം നിങ്ങൾ ആരെങ്കിലും ഉദ്ധരിച്ചാൽ ഞാൻ പറയും, എനിക്ക് ഭയങ്കര സന്തോഷം, ഞാൻ പറഞ്ഞ അതെന്ന് ഞാൻ ഉള്ളിലെങ്കിലും പറയും.
പിതാവായ ദൈവം പുതിയ നിയമത്തിലെ രക്ഷാകര സംഭവത്തിന്റെ പുതിയൊരു അധ്യായം തുറക്കുമ്പോൾ ഉച്ചരിച്ച ഈ വാക്കുകൾ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന ഒരു സാധാരണ വിശ്വാസി, ഒരു പാവ അമ്മച്ചി, പാവ ഒരു അപ്പച്ചൻ, ഒരു ചേട്ടൻ, ഒരു ചേച്ചി അത് ചൊല്ലുന്ന സമയത്ത് സ്വർഗത്തിന്, പിതാവായ ദൈവത്തിന് ഭയങ്കര സന്തോഷമുണ്ടാവും. ഇത്രയും ശക്തമായൊരു പ്രാർത്ഥന. അതുകൊണ്ട് ഉച്ചത്തിൽ ചൊല്ലിയാലോ? പിതാവിന്റെ വാക്കുകൾ, പുത്രന്റെ വാക്കുകൾ, പരിശുദ്ധാത്മാവിന്റെ വാക്കുകൾ ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന. വലതുകര ഉയർത്തി ലോകം മുഴുവനിലേക്കും, ഈ ദേശത്തേക്ക് മുഴുവൻ, ലോകം മുഴുവനിലേക്കും, എല്ലാ ജാതി മതസ്ഥരിലേക്കും കർത്താവിന്റെ കൃപയൊഴുകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഉച്ചത്തിൽ ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. അപ്പൊ എത്രത്തോളം ഈ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുന്നു, അത്രത്തോളം കർത്താവിൻ്റെ കൃപയും സ്നേഹവും സാന്നിധ്യവും ആശീർവാദവും നമുക്ക് കിട്ടും.